മനുഷ്യഹൃദയങ്ങൾ സ്നേഹത്തെ തിരിച്ചറിയുന്ന കാലം. ആ കാലത്തെയാണ് കൃഷ്ണകാലം എന്ന് വിശേഷിപ്പിക്കുന്നത്. കൃഷ്ണകാലത്തെ അറിയുവാനായി മോക്ഷ വൃന്ദാവനത്തിലൂടെ നടത്തിയ യാത്ര. വൃന്ദാവനത്തിലെ അതിഗംഭീരമായ പ്രേമം നിറഞ്ഞു നിൽക്കുന്ന, സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന പല ഭാവങ്ങളെ, കാഴ്ചകളെ കാണുവാൻ നമുക്ക് സാധിച്ചു. വൃന്ദാവനം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ രാധാറാണി എന്ന സങ്കല്പത്തെ അടുത്തറിയുവാൻ, രാധയിലൂടെയാണ് കൃഷ്ണനെ ഉൾക്കൊള്ളുവാനാകുന്നതെന്ന് മനസ്സിലാക്കുവാനുമൊക്കെ നമ്മെ പ്രാപ്തമാക്കിയ നാളുകളാണ് വൃന്ദാവനത്തിലേത്. ആരായിരുന്നു രാധ? എന്തായിരുന്നു രാധ? രാധയും കൃഷ്ണൻ തമ്മിലുള്ള ബന്ധത്തിന് എന്ത് പേരാണ് നൽകുക? ആ ബന്ധത്തിൻ്റെ ദിവ്യത്വം എന്തായിരുന്നു? രാധയെ അറിയാതെ കൃഷ്ണനെ അറിയാൻ സാധിക്കില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വൃന്ദാവനത്തിൽ എന്തുകൊണ്ടാണ് രാധയ്ക്ക് ഇത്ര ശക്തി ഉണ്ടാകുന്നത്? തുടങ്ങി ഒരുപാട് സംശയങ്ങൾ വൃന്ദാവനത്തെക്കുറിച്ച് ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. ഈ കാണുന്നതൊക്കെ വൃന്ദാവനം തന്നെയാണോ എന്ന് സംശയിക്കുന്നവരുമുണ്ട്. മോക്ഷയുടെ ഈ വീഡിയോകളെല്ലാം കാണുമ്പോൾ ഇത് വൃന്ദാവനം തന്നെയാണോ, വൃന്ദാവനത്തിൽ ഇങ്ങനെ സ്ഥലമുണ്ടോ എന്നൊക്കെ സംശയിക്കുന്നു. തീർച്ചയായിട്ടും ഇത് വൃന്ദാവനം തന്നെയാണ്. കൃഷ്ണകാലത്തുള്ള വൃന്ദാവനത്തെ അറിയുവാൻ ആഗ്രഹിച്ച് യഥാവിധി വൃന്ദാവന ദർശനം നടത്തുന്നവർക്ക് മാത്രമാണ് ഒരു പക്ഷേ ഈ കാഴ്ച കാണുവാനാകുന്നത്. അല്ലാത്തവർക്ക് തിരക്കേറിയ ഒരു നഗരത്തെ, കൂടുതൽ വൃത്തികേടുകളുള്ള അല്ലെങ്കിൽ തിരക്കുകളും ഒച്ചപ്പാടുകളും ബഹളങ്ങളും ഉള്ള ഒരു നഗരത്തെ മാത്രം കണ്ടുമടങ്ങേണ്ടി വരും. വൃന്ദാവനത്തെ എങ്ങനെ കാണണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. രാധയിലൂടെ കാണാം വൃന്ദാവനത്തെ. രാധ എന്ന സത്യം, രാധ എന്ന ആനന്ദം ഒരു പുഴ പോലെയാണ് കൃഷ്ണനിലേക്ക് ഒഴുകിയിരുന്നത്. രാധയെ വൃന്ദാവനത്തിലെത്തുന്നതിന് മുൻപ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? രാധ എന്നാൽ ഗ്രാമത്തിലുള്ളൊരു പെൺകുട്ടിയാണ്. കൃഷ്ണനെ കണ്ട് വല്ലാതെ ഭ്രമിച്ച്, കൃഷ്ണനോട് വല്ലാതെ ഇഷ്ടത്തോടുകൂടി ജീവിച്ചിരുന്നൊരു പെൺകുട്ടിയാണ്. ഗോക്കളെയും മേച്ച് അല്ലെങ്കിൽ പാല് കറന്ന് അതിൽ നിന്ന് നെയ്യുണ്ടാക്കി വെണ്ണയുണ്ടാക്കി ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടി, ഒരു ഗ്രാമീണ പെൺകുട്ടി. അങ്ങനെയാണ് രാധയെക്കുറിച്ച് പലപ്പോഴും മനസ്സിലാക്കാറ്. എന്നാൽ വൃന്ദാവനത്തിലെത്തിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ രാധയുടെ ശക്തി ഊർജ്ജം എന്തെന്ന് മനസ്സിലാക്കാനാവുള്ളൂ. അതിൽ തന്നെ ആദ്യം റാവലിലെത്തുമ്പോൾ, റാവലിൽ രാധാദേവിയുടെ കണ്ണുകൾ, അത് മുട്ടിലിഴയുന്ന രാധയെ റാവലല്ല നമുക്ക് വേറൊരിടത്തും കാണാനാവില്ല. അവിടെ എത്തി രാധാദേവിയുടെ കണ്ണുകളിൽ കൃഷ്ണനെ കാണാൻ തുടങ്ങുന്ന നിമിഷം മുതലാണ് ഇവിടെ ഒരു പ്രത്യേക തത്വം, എന്തോ ഒന്ന് നമുക്ക് പറഞ്ഞറിയിക്കാനാകാത്ത രീതിയിൽ അല്ലെങ്കിൽ പൂർണ്ണമായും വിശദീകരിക്കാനാകാത്ത രീതിയിൽ എന്തോ ഒന്ന് ഉണ്ടല്ലോ എന്ന് തോന്നൽ ഏവരുടെയും മനസ്സിലുണ്ടാകുന്നത്. അവിടെ മുതൽ രാധാകൃഷ്ണന്മാരെ അറിയാൻ തുടങ്ങും നമ്മൾ. യഥാർത്ഥത്തിൽ രാധയുടെയും കൃഷ്ണൻ്റെയും ബന്ധത്തെ ശാരീരികമായ തലങ്ങളിൽ, പ്രണയത്തിൻ്റെ തലങ്ങളിലൊക്കെ കവികളും കഥകളും ഒക്കെ ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്. രാധാകൃഷ്ണന്മാരെന്ന് പറയുമ്പോൾ തന്നെ പ്രണയിച്ചു നിൽക്കുന്ന രണ്ട് പേരെയാണ് നമ്മൾ കാണാം. വൃന്ദാവനത്തിൽ പോലും അത്തരത്തിൽ ചിത്രങ്ങൾ പല ക്ഷേത്രങ്ങളിലുമുണ്ട്. യുഗളഭാവത്തിൽ നിൽക്കുന്ന ചിത്രങ്ങളുണ്ട്, അതുപോലെ ആ പ്രണയഭാവത്തിൽ ചിത്രീകരിക്കുന്ന കഥകളുണ്ട്, ഐതിഹ്യങ്ങളുണ്ട്. എന്നാൽ അതിനെല്ലാം അപ്പുറത്ത് എന്താണ് രാധ? എന്താണ് കൃഷ്ണൻ? രാധയുടെ കൃഷ്ണൻ അങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ ആനന്ദം എന്ന പരമമായ സത്യത്തെ നമ്മൾ മനസ്സിലാക്കും. ജീവാത്മാവ് പരമാത്മാവ്, അതായത് ഈശ്വരനിലേക്ക് അടുക്കുന്ന മനുഷ്യൻ്റെ ജീവിത അവസ്ഥകൾ, ജീവിതത്തിൻ്റെ അവസ്ഥകൾ, ജീവിതത്തിൻ്റെ കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ നമ്മളെ പ്രേരിപ്പിക്കുന്ന ചിന്തകൾ, ഇതൊക്കെയുമാണ് രാധ. അതായത് നമ്മുടെ ചിന്തകൾ, പ്രവൃത്തികൾ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, നിത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ, ഇതൊക്കെയും രാധയാകുമ്പോൾ നമ്മളെ മോക്ഷത്തിലേക്ക് നയിപ്പിക്കുന്ന പരമാത്മാവാണ് കൃഷ്ണൻ. അപ്പോൾ ജീവാത്മാവ് സദാ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് പരമാത്മാവിൽ ലയിക്കുവാനാണ്, പരമാത്മാവിലേക്ക് ചേരുവാനാണ്. അതിനെ നമുക്ക് മോക്ഷമെന്ന് വിശേഷിപ്പിക്കാം. ഇതേ അന്വേഷണമാണ് രാധാകൃഷ്ണന്മാരിൽ നമുക്ക് കാണാനാകുന്നത്. എങ്ങനെ ജീവാത്മാവായി നിൽക്കുന്ന സമയത്ത് പരമാത്മാവിനെ അന്വേഷിക്കുന്ന ആ സമയത്ത് ജീവിതത്തെ ആനന്ദം നിറയ്ക്കാം, ജീവിതത്തിൽ ആനന്ദം നിറയ്ക്കാം. ജീവിതം എന്നത് ആനന്ദിക്കാനുള്ളതാണ്. സംഗീതത്തിലൂടെ, അതുപോലെ നൃത്തത്തിലൂടെ, സ്നേഹത്തിലൂടെ, നല്ല ചിരിയിലൂടെ ഒക്കെ ആനന്ദിക്കുക എന്നുള്ള ആ സന്ദേശമാണ് രാധാകൃഷ്ണന്മാർ ഒരു ഗ്രാമത്തെ മുഴുവൻ അറിയിച്ചു കൊണ്ടുപോകുന്നത്. വൃന്ദാവനം എന്ന ആ ഗ്രാമത്തെ അവരറിയിച്ച ആ സന്തോഷം പിന്നീട് ഇന്ന് ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ന് ലോകം മുഴുവനും കൃഷ്ണ അവബോധമുള്ളവർക്കറിയാം എങ്ങനെയാണ് നൃത്തത്തിലൂടെ സന്തോഷിക്കേണ്ടത്, എങ്ങനെയാണ്
ഗാനത്തിലൂടെ സന്തോഷിക്കേണ്ടത്, പ്രാർത്ഥനയിലൂടെ സന്തോഷിക്കേണ്ടത്, പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് സന്തോഷിക്കേണ്ടത് എങ്ങനെയാണ് എന്നറിയാം. അങ്ങനെയുള്ള രാധ, രാധയിൽ നിന്ന് മാറി കൃഷ്ണനോ കൃഷ്ണനിൽ നിന്ന് മാറി രാധയോ ഇല്ല, രാധ ജീവാത്മാവും കൃഷ്ണൻ പരമാത്മാവുമാണ്. അങ്ങനെയുള്ള സങ്കല്പങ്ങളാണ് യഥാർത്ഥത്തിൽ വൃന്ദാവനത്തിലുള്ള ആ ഒരു എല്ലാ തത്വങ്ങളിലും ഉള്ളത്. പക്ഷേ ആ തത്വങ്ങളെ ഒന്നുകൂടി മറ്റൊരു തരത്തിൽ വിശദീകരിച്ച് അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ മാനുഷികമായ രീതിയിലുള്ള കഥകളാക്കി മാറ്റിയിട്ടാണ് വൃന്ദാവനം നമുക്ക് കേൾക്കാൻ കഴിയുന്നത് മാത്രം. പാണ്ഡീരവനത്തിൽ നമ്മൾ കാണുന്നു ബ്രഹ്മാവ് രാധാകൃഷ്ണന്മാരുടെ വിവാഹം നടത്തിയെന്ന്. അത് യഥാർത്ഥത്തിൽ ബ്രഹ്മാവ് സൃഷ്ടികർത്താവാണ്. അപ്പോൾ സൃഷ്ടികർത്താവിൻ്റെ ലക്ഷ്യം തന്നെ തൻ്റെ സൃഷ്ടിയായ ജീവാത്മാവ് അതിൻ്റെ ഏറ്റവും പരമമായ ലക്ഷ്യമായ പരമാത്മാവിൽ ചേരണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ബ്രഹ്മാവ് രാധാകൃഷ്ണന്മാരുടെ വിവാഹം നടത്തിയിരിക്കുന്നത്. ജീവാത്മാവ് പരമാത്മാവിനോട് ചേരലാണ് സംഭവിക്കുന്നത്. വൃന്ദാവനത്തിൽ ആ രാധയുടെ ഏറ്റവും ചൈതന്യവത്തായ രൂപം കാണുവാനാകുന്ന റാവലിലാണെന്ന് പറഞ്ഞുവല്ലോ. എന്നാൽ ലാട്ട്ലിയായി, അതായത് കുമാരിയായ രാധാറാണിയെ കാണാനാകുന്നത് ബർസാനയിലാണ്. ബർസാന ഒരു ക്ഷേത്രമാണ് എങ്കിലും രാധാറാണിയുടെ കൊട്ടാരമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. നന്ദഗാവിനരികിൽ, അതായത് എവിടെയൊക്കെ കൃഷ്ണൻ താമസിച്ചുവോ, കൃഷ്ണനെയും കൊണ്ട് നന്ദഗോപുരം, കൃഷ്ണൻ്റെ സുരക്ഷാർത്ഥം നന്ദഗോപുരം താമസിച്ചുവോ, അതിനെല്ലാം അടുത്ത് രാധാറാണിയെയും കൊണ്ട് വ്രജഭാനവും വന്നിരുന്നു എന്നാണ് വിശ്വാസം. അപ്പോൾ അങ്ങനെ വന്ന് താമസിച്ച സ്ഥലമാണ് ബർസാന. ബർസാന ഒരു വലിയ കുന്നിന് മുകളിലാണ്. ഒരുപാട് പടവുകൾ കയറി മുകളിലേക്ക് എത്തണം. ആ പടവുകളിലേക്ക് കയറുമ്പോൾ തന്നെ ആ ഒരു കുമാരിയാണ് രാധ എന്നുള്ളത് കൊണ്ട് തന്നെ വളകളും അലങ്കാര വസ്തുക്കളും നിറങ്ങളും സൗന്ദര്യവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന നിരവധി കടകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ആ പടികൾ കയറുന്നത്. പിന്നെ പൂക്കളും പനിനീർപ്പൂവിൻ്റെ ഗന്ധവും ഒക്കെ വൃന്ദാവനത്തിൻ്റെ ഒരു പ്രത്യേകത ആണ്. പനിനീർപ്പൂവൊക്കെ ഏറ്റവും നല്ല പനിനീർപ്പൂക്കളാണ്. അതിൻ്റെ ഒരു ഗന്ധം നമുക്കിങ്ങനെ നമ്മളെ ആ ഭ്രമിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ഗന്ധമാണ്. ആ ഗന്ധമൊക്കെ ഇങ്ങനെ ആസ്വദിച്ചാണ് നമ്മൾ പടികൾ കയറി ബർസാനയിൽ മുകളിലേക്ക് എത്തുന്നത്. ഇത് രാധാറാണിയുടെ കൊട്ടാരമെന്ന് പറയുമ്പോൾ ഈ കൊട്ടാരം നിൽക്കുന്നത് ബ്രഹ്മഗിരിക്ക് മുകളിലാണ്. നന്ദഗാവിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞപ്പോൾ നമ്മൾ പറയേണ്ടായി, നന്ദഗാവ് നിൽക്കുന്ന നന്ദികേശ്വരന്, നന്ദിയുടെ ഈശ്വരനായ മഹാദേവൻ തന്നെ ഒരു കുന്നായി മാറുകയും അവിടെ കൃഷ്ണന് താമസിക്കുവാൻ സ്ഥലം കൊടുക്കുകയുമാണ് ചെയ്തത്. എന്നാൽ രാധ താമസിക്കുന്ന കൊട്ടാരം നിൽക്കുന്ന പ്രദേശം ബ്രഹ്മാവിൻ്റെ സാന്നിധ്യമാണ്. ബ്രഹ്മാവ് രാസലീലകൾ കാണുവാനായി ഒരു കുന്നായി മാറി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ബ്രഹ്മഗിരി എന്ന് പറയുന്നത്. ഇനി ഈ രണ്ട് കൊട്ടാരങ്ങളും അല്ലെങ്കിൽ ഈ രണ്ട് പ്രദേശങ്ങളും നിൽക്കുന്നതിന് ഒരു വശത്തായി നമുക്ക് വലിയൊരു കുന്ന് കാണാം. അത് വിഷ്ണുഗിരിയാണ്. വിഷ്ണുഗിരിയിലാണ് രാസലീലയുടെ സമയത്ത് രാധാകൃഷ്ണന്മാർ ഒരുമിച്ച് ഓടിയിരുന്നത്. ഒരുമിച്ച് രാധയുടെ കയ്യും പിടിച്ച് കൃഷ്ണൻ ഓടിപ്പോകുന്നത് ഗോപാലകർക്ക് കാണാമായിരുന്നു എന്നാണ് വിഷ്ണുഗിരി. അപ്പോൾ മഹാദേവൻ്റെ സാന്നിധ്യമായ നന്ദികേശ്വരക്കുന്ന്, അതുപോലെ തന്നെ ബ്രഹ്മഗിരി, ബ്രഹ്മഗിരിക്കപ്പുറത്ത് വിഷ്ണുഗിരി, ഈ മൂന്ന് സ്ഥലങ്ങളും നമുക്ക് കാണാനാകുമ്പോൾ മനസ്സിലാകുന്നത് മഹാദേവൻ, അതായത് ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനം അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും അതിജീവനത്തിൻ്റെ പ്രതീകമായ മഹാദേവൻ സാന്നിധ്യമാകുന്ന കുന്നിന് മുകളിൽ ശ്രീകൃഷ്ണൻ, ജന്മത്തിൻ്റെ മുഴുവനും അതായത് തുടക്കം തന്നെ സൃഷ്ടിയുടെ തന്നെ ദേവനായ ബ്രഹ്മാവിൻ്റെ സാന്നിധ്യം രാധാറാണിയിൽ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ പറയുന്നത് ഈ ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള ബന്ധമാണ്. ഈ ജീവാത്മാവും പരമാത്മാവും കൂടി ഒത്തുചേർന്ന സ്ഥിതി, അതായത് ജീവിതത്തിൻ്റെ ആനന്ദഭാവങ്ങളിലൂടെ ഓടുന്നു. അതാണ് വിഷ്ണുഗിരിയിലൂടെയുള്ള ആ ഓട്ടം സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ജീവിതത്തെ ആനന്ദത്തോടെ നോക്കിക്കാണുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാന ക്ഷേത്രമാണ് ബർസാന. ബർസാന ക്ഷേത്രത്തിൻ്റെ അകത്തളത്തിൽ സുരഭിയും കാമധേനുവും തുളസിച്ചെടിയും ഒക്കെ പൂജിക്കുന്ന ആ വലിയ കൊട്ടാരത്തിൻ്റെ അകത്തളത്തിൽ ആനന്ദം മാത്രമാണെന്ന് കണ്ടുവല്ലോ. ഈ ആനന്ദമാണ് രാധ. ഇങ്ങനെ ആനന്ദം നിറഞ്ഞു നിൽക്കുന്ന രാധയുടെ സങ്കല്പത്തെ വൃന്ദാവനത്തിൽ മറ്റൊരു രീതിയിൽ പല രീതികളിൽ പറയാറുണ്ട്. അതിൽ ഒന്ന് ഗോസ്വാമി ക്ഷേത്രങ്ങളിൽ ഒന്നായ രാധാശ്യാമസുന്ദര ക്ഷേത്രത്തിൽ ഗംഭീരമായി നമുക്ക് മനസ്സിലാക്കാനാകും. രാധാശ്യാമസുന്ദര ക്ഷേത്രം, ഈ ക്ഷേത്രഭൂമി ഗോസ്വാമി ക്ഷേത്രമാണെങ്കിലും ഇവിടെ ക്ഷേത്രത്തിൽ പലതരം ഗോസ്വാമിമാരുടെ കീഴിൽ ധാരാളം പേർ സന്യാസിമാരായ ഒരു കാലത്ത് വരുമായിരുന്നു. വൈഷ്ണവ മത പിന്തുടർന്ന് പോകാനായിട്ടാണ് അവരെത്തുന്നത്. അങ്ങനെ വരുന്നവർക്ക് ഓരോരോ പദവികൾ നൽകിയിരുന്നു. അതിലേറ്റവും ശ്രേഷ്ഠമായ പദവിയാണ് നിധുവനം. എല്ലാ ദിവസവും അടിച്ചു വാരുവാനുള്ള ജോലി ലഭിക്കുക എന്നുള്ളത്. നിധുവനമെന്ന് പറഞ്ഞാൽ നിധിവനമെന്ന്,
വിശേഷിപ്പിക്കുന്ന വനം തന്നെയാണ്. നിധിവനമാണ് രാസലീല നടക്കുന്ന പ്രദേശം എന്നാണ് വിശ്വാസം. രാധാകൃഷ്ണന്മാർ ഇപ്പോഴും സന്ധ്യാനേരങ്ങളിൽ അവിടേക്ക് എത്തുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നിധിവനത്തിൻ്റെ ആ ഒരു അടിച്ചുവരൽ, ജാഡു എന്നാണ് ഹിന്ദിയിൽ പറയുക, ഈ ഒരു അടിച്ചുവരലിന് വേണ്ടിയിട്ട് നിയുക്തനാവുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. വൃന്ദാവനത്തിൽ ഒരിക്കൽ രാധാകൃഷ്ണ ഭക്തിയോടുകൂടി ജീവിതം ഇനി വൈഷ്ണവ വിശ്വാസങ്ങളിലേക്ക് മാറ്റിവെക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ വന്നു. പക്ഷേ അയാൾ എപ്പോഴും ദുഃഖിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ദുഃഖി എന്നായിരുന്നു. എപ്പോഴും ദുഃഖിച്ചിരിക്കുന്ന ആൾ. ഇങ്ങനെ ദുഃഖിച്ചിരുന്ന ആൾ ഒരു ദിവസം നിധുവനത്തിനുള്ളിൽ എല്ലാം വൃത്തിയാക്കാനായി ചെന്ന സമയത്ത് അദ്ദേഹത്തിനൊരു പാദസരം ലഭിക്കുകയുണ്ടായി. ആ പാദസരം ദിവ്യമായതാണെന്ന് അദ്ദേഹത്തിന് അപ്പോൾ തന്നെ മനസ്സിലാവുകയും ചെയ്തു. ആ പാദസരവുമായി മടങ്ങി വന്ന അദ്ദേഹം പിന്നീട് പിറ്റേ ദിവസം ഒരു സ്ത്രീ തൻ്റെ അരികിലേക്ക് വരുന്നത് കണ്ടു. ആ സ്ത്രീ ഒരു സാധാരണ സ്ത്രീ അല്ല എന്ന് മനസ്സിലാക്കി. യഥാർത്ഥത്തിൽ ആ പാദസരം രാധാറാണിയുടെ പാദസരമായിരുന്നു. രാധാറാണി പാദസരം നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് ഗോലോകത്തേക്ക് ചെന്നതിന് ശേഷമാണ്. ഗോലോകത്ത് വെച്ച് ലളിതാസഖി വിളിച്ചു പറയുന്നു, എൻ്റെ പാദസരം, എനിക്ക് പ്രിയപ്പെട്ട പാദസരം നഷ്ടപ്പെട്ടിരിക്കുന്നു. ലളിതാസഖി ഒന്ന് ചെന്ന് ദുഃഖിയിൽ നിന്നത് മേടിച്ചു വരുന്നു. ദുഃഖിദാസ് എന്ന അദ്ദേഹത്തിന് വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ദുഃഖിദാസിൻ്റെ അടുത്തേക്ക് ലളിതാസഖി വരികയാണ് ഒരു വൃദ്ധ ബ്രാഹ്മണയുടെ വേഷത്തിൽ. എന്നിട്ട് പറയുകയാണ്, എൻ്റെ മരുമകളുടെ പാദസരം ഇന്നലെ നഷ്ടപ്പെട്ടു പോയി നിധിവനത്തിൽ വെച്ച്. അങ്ങേക്കത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു തരാമോ എന്ന്. എന്നാൽ വന്നിരിക്കുന്നത് സാധാരണയാളല്ല എന്നും ദിവ്യത്വം നിറഞ്ഞ രാധാറാണിയുടെ സാന്നിധ്യം ഇവിടെയുണ്ട് എന്നും മനസ്സിലാക്കിയ ദുഃഖിദാസ് എന്താണ് പറഞ്ഞതെന്നറിയാം. അങ്ങയുടെ മരുമകളെ നേരിട്ട് കണ്ടാൽ മാത്രമേ ഈ പാദസരം ഞാൻ നൽകുകയുള്ളൂ എന്ന്. ലളിതാസഖി തിരിച്ച് ഗോലോകത്ത് ചെന്ന് രാധാറാണിയോട് കാര്യം പറഞ്ഞപ്പോൾ കൊണ്ടുവന്നുള്ളൂ എന്ന് അനുമതി നൽകി. ഇവിടെ നിന്ന് ദുഃഖിദാസിനെ കണ്ണുകെട്ടി ലളിതാസഖി നേരെ ഗോലോകത്തേക്ക് കൊണ്ടുപോയി. രാധാറാണിയുടെ ദർശനം ലഭിച്ചു ദുഃഖിദാസിന്. ഈ സമയത്ത് പാദസരം ഏറ്റവും ഭക്തിയോടുകൂടി ആ പാദങ്ങളിൽ സമർപ്പിച്ചു ദുഃഖി. അന്ന് അനുഭവിച്ച ആനന്ദം മനസ്സ് നിറയെ, കാരണം രാധയെ കാണുമ്പോൾ തന്നെ ദുഃഖിദാസിൻ്റെ ദുഃഖമെല്ലാം അകന്നു പോവുകയും ആനന്ദം മനസ്സിൽ വന്ന് നിറയുകയും ചെയ്തു. അദ്ദേഹം സന്തോഷത്തോടുകൂടി ആ പാദങ്ങൾ സ്പർശിച്ചപ്പോൾ രാധാറാണി പാദസരം ഒന്ന് കയ്യിലെടുത്ത് അദ്ദേഹത്തിൻ്റെ നെറ്റിയിലേക്ക് പതിയെ ഒന്നിങ്ങനെ തൊട്ടു. തൊട്ടതിന് ശേഷം ഇനി എപ്പോഴും സന്തോഷത്തോടുകൂടി ജീവിക്കൂ, ദുഃഖങ്ങൾ വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ദുഃഖിദാസ് പിന്നീട് വന്ന് ദുഃഖങ്ങളേതുമില്ലാതെ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ തുടങ്ങി വൃന്ദാവനത്തിൽ. പിറ്റേന്ന് പ്രഭാതത്തിൽ എല്ലാവരും നോക്കുമ്പോൾ ദുഃഖി ചിരിക്കുന്നത് കാണുന്നു, ആനന്ദത്തോടുകൂടി ചിരിക്കുന്നത് കാണുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നെറ്റിയിലൊരു പ്രത്യേക തരത്തിലുള്ള അടയാളവും. ഇതെന്താണെന്ന് ചോദിക്കുമ്പോഴാണ് രാധാറാണിയുടെ പാദസരത്തിൻ്റെ അടയാളം തൻ്റെ നെറ്റിയിൽ പതിഞ്ഞിരിക്കുന്ന കാര്യം ദുഃഖിദാസ് എന്ന ശ്യാമസുന്ദരൻ അറിയുന്നത്. പിന്നീട് അദ്ദേഹം ശ്യാംദാസ് എന്നും ആനന്ദ് ശ്യാമാനന്ദൻ എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. അതായത് ദുഃഖി എന്ന പേര് മാറി ആനന്ദൻ എന്നായി മാറി, ശ്യാമാനന്ദൻ. അന്ന് ഗോലോകത്ത് വെച്ച് രാധാറാണി സമ്മാനമായി നൽകിയ കൃഷ്ണവിഗ്രഹം, ശ്യാമാനന്ദന് സമ്മാനമായി നൽകിയ കൃഷ്ണവിഗ്രഹവുമാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത്. അതങ്ങനെ ഒരു ക്ഷേത്രവുമുണ്ട്, അതാണ് രാധാ ശ്യാം സുന്ദര ക്ഷേത്രം. അവിടെയും നമുക്ക് മനസ്സിലാക്കാനാകുന്ന ദുഃഖങ്ങളില്ലാതെയാക്കുന്ന, ദുഃഖങ്ങളെ മാറ്റി ആനന്ദത്തിൻ്റെ ചൈതന്യത്തെ നമ്മിലേക്ക് പകർത്താൻ കെൽപ്പുള്ള രാധാറാണിയെയാണ്. അങ്ങനെയുള്ള രാധാറാണിയെ അറിഞ്ഞാൽ മാത്രമേ യഥാർത്ഥത്തിൽ വൃന്ദാവനത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാനാകുള്ളൂ. രാധാ ശ്യാമസുന്ദര ക്ഷേത്രം ഇന്നും ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ച തന്നെയാണ്. ഏതായാലും രാധാറാണിയുടെ സങ്കല്പത്തെ, ആനന്ദത്തെ, ചൈതന്യത്തെ മനസ്സിലാക്കുവാൻ ഈ ഐതിഹ്യ കഥകൾ പ്രേരണകളാകട്ടെ. മണൽത്തരിയിലും പുഴയുടെ ഓരോ ഓളങ്ങളിലും കടമ്പിൻ്റെ ഓരോ തളിരിലകളിലും കൃഷ്ണാംശത്തെ സൂക്ഷിക്കുന്ന വൃന്ദാവനത്തെ ഓരോ ഭക്തരും അറിയണം എന്നുള്ള എളിയ ശ്രമമാണ് മോക്ഷയുടെ ഈ ദൃശ്യങ്ങൾ. ഈ ദൃശ്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതിനോടൊപ്പം ഒരു കൃഷ്ണ അനുഭവം കൂടി എത്തിക്കുകയാണ്. അതിനുള്ളതാണ് ഈ ജന്മം എന്ന് വിശ്വസിക്കുമ്പോൾ തീർച്ചയായും നിങ്ങളും ഈ യാത്രയിൽ പങ്കുചേരുക. മോക്ഷയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും മോക്ഷയുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തുകൊണ്ടുമാണ് നിങ്ങൾക്ക് ഈ യാത്രയിൽ പങ്കുചേരാനാകുന്നത്. ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാവുക. രാധേ രാധേ. ജുർമിൽ കെ സബ് സഖിയാ ആയി, ജുർമിൽ കെ സബ് സഖിയാ ആയി, ഉമഡ് ഘടാ അംബര് മേ ഛായി, ഉമഡ് ഘടാ അംബര് മേ ഛായി, ജിൻ അബിര ജിൻ അബിര ജിൻ അബിര ഗുലാല ഉഡായേ ഹൈ. Moksha, journey to the self.